രാജ്യത്ത് കോവിഡ് 19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3 ആയി. മഹാരാഷ്ട്രയിലെ കസ്തൂർബ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 64-കാരനാണ് മരിച്ചത്. അതിനിടെ 131 പേർക്ക് രാജ്യത്തെ രോഗം സ്ഥിരീകരിച്ചു. രോഗികൾക്ക് സാധ്യമായ മികച്ച ചികിത്സ നൽകുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞു. ഇന്ന് രാവിലെ 7 മണിക്ക് മുംബൈ കസ്തൂർബ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 64-കാരനാണ് മരിച്ചത്. ഈ മാസം ആദ്യം ഇയാൾ ദുബായിൽ നിന്ന് എത്തിയതായിരുന്നു. രക്തസമ്മർദ്ദവും ന്യൂമോണിയും അടക്കം അനുബന്ധ രോഗങ്ങളുമാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മഹാരാഷ്ട്ര സർക്കാർ നിർദ്ദേശിച്ചു. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കോർപ്പറേറ്റ് മേഖലയിലെ മേധാവികളുമായി ആരോഗ്യമന്ത്രി നടത്തിയ യോഗത്തിൽ തീരുമാനമുണ്ടായി. കർണാടകയിലെ കൽബുർഗിയിൽ രോഗം ബാധിച്ച് മരിച്ചയാളെ ചികിത്സിച്ച ഡോക്ടർക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചവരിൽ ഉൾപ്പെട്ടു. നോയിഡയിൽ 2 പേർക്കും ലഡാക്കിൽ 3 പേർക്കുമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. നിലവിലെ സാഹചര്യങ്ങൾ ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ രാജ്യസഭയിൽ വിശദീകരിച്ചു. രോഗികൾക്ക് സാധ്യമായ മികച്ച ചികിത്സ നൽകുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞു. ജോ ബച്ചാവ് കാ ജോ തരീകാ ഹൈ വോ 1 മീറ്റർ കി സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഹൈ ഉസ്മേ ഹമാരേ ഡോക്ടർസ് സാരേ ദേശ് കേ അന്ദർ ജോ ഹൈ ബഹുത് ഹി ഗഹരായി ഇമാൻദാരി സച്ചായി ഓർ സബ് പ്രകാർ കി ജോ റിസ്ക് ലേതേ ഹുവേ ജിസ് പ്രകാർ സേ കാം കർ രഹേ ഹൈ. വൈറസ് പടരുന്ന മഹാരാഷ്ട്രയിലെ നാസിക്കിലും നാഗ്പൂരിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. താജ്മഹൽ, ചെങ്കോട്ട, കുത്തബ് മിനാർ എന്നിവ 31 മാർച്ച് വരെ അടച്ചു. കോവിഡ് ഭീഷണിയെ തുടർന്ന് സുപ്രീംകോടതിയിലെ സ്ഥിതിഗതികൾ ചീഫ് ജസ്റ്റിസ് നേരിട്ട് വിലയിരുത്തി. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അഫ്ഗാൻ, ഫിലിപ്പീൻസ്, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ 14 ദിവസത്തെ നിരീക്ഷണത്തിലാക്കും. 24 ഡൽഹി.